വെൽക്കം ടു ഡൊമിനിയ ദീപക്സ്. ലോങ് ടൈം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനും ഫാമിലി ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്നേക്കുന്നത്. ട്രിവാൻഡ്രത്ത് കവടിയാർ ജവഹർ നഗറിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണ്. ഇവർക്കിങ്ങനെ ഔട്ട്ഡോർ ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടേബിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഡോർ റെസ്റ്റോറൻറ്റും ഉണ്ട്, എ സി റെസ്റ്റോറൻറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനും ഫാമിലി ഇന്നിപ്പം ഇവിടെ ഇരുന്ന് വെളിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചെറിയ സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സ് വരുന്നതിടയിൽ ഞാൻ ഈ ഹോട്ടൽ ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ് എത്തിക്കഴിഞ്ഞു. രണ്ട് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഒരു ഫിഷ് ഫിംഗർ, പിന്നെ അതുകൂടാതെ ബീഫിൻ്റെ ഒരു ഐറ്റവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ജമൈക്കൻ ജാക്ക് ബീഫ് എന്നാണ് പറഞ്ഞത്. നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇനി സ്റ്റാർട്ടേഴ്സ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം ഫിഷ് ഫിംഗർ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല ജ്യൂസി ടൈപ്പ്, നല്ല ക്രീമി ടൈപ്പ്. ഫിഷിൻ്റെ ആ ഒരു നല്ല ഒരു ഫ്ലേവറും ഓവറോൾ നല്ല രസമുണ്ട് അത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് സോസും കൂടെ മുക്കി കഴിക്കണം. ഞാൻ സോസ് പറഞ്ഞിട്ടുണ്ട്, സോസ് വന്നില്ല. ഇതിനിടയിൽ നമ്മളുടെ ജമൈക്കൻ ബീഫ്, ജമൈക്കൻ ജാക്ക് ബീഫ് എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ അങ്ങനെയുണ്ടെന്ന്. സൂപ്പർ സാധനം കേട്ടോ. വേറെ എന്തൊക്കെയോ സ്പൈസസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല എരിവുണ്ട്. എരിവിനേക്കാൾ കൂടുതലായിട്ട് ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അതിന്. നല്ല ടെൻഡർ ആയിട്ടുള്ള ബീഫാണ് കേട്ടോ. ബെൽ പെപ്പേഴ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടേഴ്സ് എല്ലാം കഴിച്ച് തീർത്ത് നിമിഷ നേരം കൊണ്ട് സ്റ്റാർട്ടേഴ്സ് അതിൻ്റെ വഴിക്ക് പോയി. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ചൂടായിട്ട് കിട്ടി. എനിക്ക് ഫിഷ് ഫിംഗേഴ്സിനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ബീഫാണ് ജമൈക്കൻ ബീഫ്. ആ പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്പൈസി ആണെന്നുള്ളത്. അപ്പോൾ മെയിൻ കോഴ്സ് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കോണ്ടിനെൻ്റൽ ഫുഡ്, അതുപോലെ ഓറിയൻ്റൽ, തായ്, അങ്ങനെ പല ടൈപ്പ് ഫുഡുണ്ട്. നമ്മളിപ്പോൾ ഒരു രണ്ട് ഡിഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡിഷ് വരുന്നത് എന്നിട്ട് കാണിച്ചു തരാം. അപ്പം അതേ നമ്മളുടെ മെയിൻ കോഴ്സ് ഡിഷസൊക്കെ വന്നു കഴിഞ്ഞു. ഒരു കോണ്ടിനെൻ്റൽ ഡിഷ് പറഞ്ഞിട്ടുണ്ട്, ഒരു ടസ്കൻ സ്റ്റൈൽ ഗാർലിക് ചിക്കൻ, അതാണ് ഈ ഡിഷിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റൈസുണ്ട്, പിന്നെ ഗാർലിക് ബ്രെഡുണ്ട്, കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഒരു കോണ്ടിനെൻ്റൽ ഡിഷ്. അതുകൂടാതെ പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, ഒരു തായ് ഫ്രൈഡ് റൈസാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ്, ഒരു ചിക്കൻ. അത് എന്ത് ചിക്കൻ ആയിരുന്നു? ഷാങ്കായ് ചിക്കൻ. അത് എങ്ങനെയാണ് എന്തെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പം നമ്മളുടെ തായ് ഡിഷ്, തായ് ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളുടെ നോർമൽ ഫ്രൈഡ് റൈസ് അല്ലേ, ആ ഒരു ടേസ്റ്റ് അല്ല. ഇതൊരു ബേൺഡ് ഗാർലിക്, ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എല്ലാം ഒരു സ്മോക്ക്ഡ് ചിക്കൻ, അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് വരുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവർ സ്പൈസി അല്ല. അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഷാങ്കേ ചിക്കൻ എന്ന് പറഞ്ഞു, ബോൺലെസ് ആണ്. ചിക്കൻ കൊള്ളാം കേട്ടോ, അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, ഓവർ സ്പൈസി അല്ല അതും. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസസ് വളരെ ഒരു 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 പുതുമ കിട്ടുന്നുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് രണ്ടും തായ് ഡിഷ് എന്നാണ് പറഞ്ഞത്. കൊള്ളാം കേട്ടോ. അപ്പം നമ്മുടെ ആ കോണ്ടിനെൻ്റൽ ചിക്കൻ വിത്ത് റൈസ് അതൊന്ന് കഴിച്ചു നോക്കാം.
വ്യത്യസ്തമായ ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി ടേസ്റ്റ്. എന്തിൻ്റെ ടേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നോർമൽ ഫ്രൈഡ് റൈസ് അല്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇതിനകത്ത് നട്ട്സൊക്കെ കിടപ്പുണ്ട്, പക്ഷെ എന്നാലും വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗാർലിക് ചിക്കൻ ഉണ്ട്, ഒലീവ്സ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒലീവ്സ്, ചിക്കൻ എല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു ചിക്കനോട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ ബാക്കി നമ്മൾ കഴിക്കുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഓവർ സ്പൈസി അല്ല, നിറയെ ഒലീവ്സും മറ്റ് ലീവ്സും ഒക്കെ കിടപ്പുണ്ട്. കറക്റ്റ് കോമ്പിനേഷൻ, ഈ റൈസുമായിട്ട് നല്ല കറക്റ്റ് ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്. നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു വെജിറ്റബിൾ ബോയിൽ ചെയ്ത് കഴിക്കൂലേ, ആ ഒരു അത് തന്നെയാണത്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കുക. അപ്പം ഇത് ഒരു കിടിലം ഡിഷ് തന്നെയാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലഞ്ച്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇരുന്ന് കഴിച്ചു. നിങ്ങൾക്ക് ഫൈൻ ഡൈനിങ് താല്പര്യമുണ്ട്, അതുപോലെ തായ് ഡിഷസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് തായ് ഡിഷസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മെനു നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഡിഷസ് കഴിക്കണം, ഇതുപോലെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ വന്നിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മറക്കണ്ട ലോങ് ടൈം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.